ഇപ്പൊ പോയിന്റ് എന്ന് പറയുന്നത് 1-1 നിക്കുന്നത്. നമ്മളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോ ടൈ ആയിട്ടാണ് നിക്കണേ. സോ ഇനിയാണ് നമ്മൾ ദ റിയൽ ഗെയിം കാണേണ്ടത്. ഇവിടെ വാം അപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ടുപേര്, കാരണം രണ്ടുപേരും ഡാൻസേഴ്സ് ആണല്ലോ. അതായത് ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ഭാര്യയും ഭർത്താവാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ടീമിന് അത് ഭാര്യയാണ് എന്നുള്ള ഒരു പരിഗണന കാര്യങ്ങളൊന്നും ഇല്ല. എന്താണ് ഇവിടെ പറയാൻ കാര്യം? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ ടീമിന്റെ ക്യാപ്റ്റനെ പറഞ്ഞാ സുരേഷ് ഗോപി കുടുംബകാരുണ്ടാക്കുന്നു. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇവർക്ക് ഫ്രാന്തുണ്ടോ? ഇവർക്ക് ഫ്രാന്തുണ്ടോ? എനിക്കും ഒരു ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷം കെട്ടി നാളെ ആവണില്ലേ നിനക്ക്? അല്ലല്ല, എത്ര വയസ്സിൽ കല്യാണം കഴിച്ചു? ഞങ്ങള് കൂട്ടാ, ഞാൻ പറയാട്ടാ ചേട്ടാ. ഇവന്റെ 28 കഴിഞ്ഞ് നേരെ പന്തലിലേക്ക് താലി കിട്ടാനായിട്ട് പോവായിരുന്നു. അതെ, ഇത് ഞങ്ങൾ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ആർട്ടിൽ നിന്ന് രണ്ടു മൂന്ന് പേരെ ഇങ്ങോട്ട് വിട്ടു തരേണ്ടി വരും. എട്ട് കഴിഞ്ഞാ പിന്നെ ഇവനെ പോക്കാൻ ആരും വരുമില്ല ഇവിടുന്ന്. ഞാനിനി പോക്കൂല, എന്റെ കൈ കഴിച്ച് കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. അതാണ് അതാണ് കൊണ്ടു നോക്കൂ. അതെ അതെ, എടാ അത് കുഴപ്പമില്ല. അവൻ എടുത്തിട്ടല്ലാത്തത്, എടുത്തിട്ടല്ലാത്ത ഇങ്ങോട്ട്. നേരെ വെക്കണേ, നേരെ വെക്കണേ, നേരെ വെക്കണേ, നേരെ വെക്കണേ, നേരെ വെക്കണേ, നേരെ വെക്കണേ. അടിമാലി എവിടാണ് ഞാറ് നടന്നത്? ഒന്നൂടെ ഒന്നൂടെ അവിടെ പിടിച്ചിട്ട് വെക്കണം. അല്ല, അവൾക്ക് ഇത് വെക്കാം. ശരിയാവല്ലോ, അയ്യോ ദൈവമേ നശിപ്പിക്കും. ഒമ്പത് എങ്ങനെയാണ്? 2-6 വന്നിട്ടുണ്ട്. 1 മുതൽ 10 വരെ ചെല്ലു. എന്തിനാ ചേച്ചി? അല്ല ആവശ്യമുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഇനി തലം കൊത്തി ഒന്ന് വായിക്കടാ. പക്ഷെ എടുക്ക, ആരും ചോദിക്കട്ടെ. എന്താ ചേച്ചി ഇത് എത്രയാ? 6. അതെത്രയാ? അപ്പൊ ആരുടെ കുഴപ്പം? എന്റെ കുഴപ്പമില്ല. പോയി, കൈവിട്ട് പോയി. എന്റെ കുഴപ്പ. പക്ഷെ ആദ്യം 10 ബോക്സ് വെച്ചതാരാ? എൻജോടി ഒന്ന് നോക്കാൻ പറഞ്ഞു. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ സാർ. ചാട്ടടിയിലേ 6-ഉം 9-ഉം തെറ്റിച്ചതിന് 9 അടി ഉണ്ടെന്ന്. 9 അടി. ഇവിടെ നോക്കുമ്പോ എന്ത് ഭംഗിയാ നോക്കണ, ഫ്രണ്ടിൽ ചെന്ന് നോക്കണ കാര്യം എന്താ കാര്യം? ശരി, ഓക്കെ. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഗെയിമിന് ഒരു റൂളുണ്ട്. ഈ ഒരു ലൈക്ക് ഈ ഒരു വീൽ കറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗെയിം തീർന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവർ എത്ര തലകുത്തി മറിഞ്ഞാലും അതിലെ നോക്കുക. ദീപയുടെ ടീം ഓൾ ടോട്ടൽ 9 points. അങ്ങനെയാണെങ്കിൽ ഈ ടീമിലേക്ക് നമ്മൾ വരുമ്പോ ഇവിടെ കിട്ടിയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 10 points. ഈ തല തിരിഞ്ഞവനെയൊക്കെ കളിക്കാൻ ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു തിരിച്ചു വെക്കും. അന്ന് അവനാ 8 തിരിച്ചു വെച്ചായിരുന്നെങ്കിൽ
ഞങ്ങൾ നാണക്കെട്ട് നിൽക്കോട്ടെ ഇടിക്കുന്നു. മൂത്ത കൊച്ചിനെ ഉറക്കിട്ട ചെമ്മാര് ഡാൻസ് അല്ല പിള്ളേരെ പിടുത്തക്കാരൻ വന്ന അതിന് എടുത്തോണ്ട് പോയെങ്കിൽ ആര് ഉത്തരവാദിത്വം പറഞ്ഞു? നമ്മള് ജയിച്ചു പാല് കൊടുക്കാവനെ. ജൂനിയർ മാൻഡ്രാക്കിന്റെ തല ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാ, ഞങ്ങൾ എങ്ങനെ വിജയിക്കും?